അപ്പോൾ ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് നമ്മൾ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു 250 ബഡ്ജറ്റിൽ എടുത്തൊരു മെറ്റൽ ഫോൺ മൗണ്ടാണിത്. നമുക്ക് ഈ ഫോൺ മൗണ്ട് അല്ല, ഫോൺ ഹോൾഡറാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു ഫോൺ ഹോൾഡർ വരുന്നത്. നമുക്ക് തുറന്നിട്ട് ബാക്കി കാര്യങ്ങളോടെ നോക്കാം. അത്യാവശ്യം നല്ല തന്നെ ഫിനിഷിങ് കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മെറ്റൽ ഫിനിഷിങ് കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടിയെ വെച്ചിട്ട് ബാക്കി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. ആദ്യമായിട്ട് നമ്മുടെ ഫോൺ ഹോൾഡർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, പറയാൻ പറ്റത്തില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, 250 ബഡ്ജറ്റിൻ്റെ അത് വരുന്നതെന്ന് പറയത്തില്ല. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഇതെന്താ ഐറ്റം എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇതെന്താ സംഭവം എന്ന് നോക്കാനായിട്ട്. പിന്നെ വരുന്നത് രണ്ട് ബോൾട്ടാണ്, എല്ലെങ്കിൽ ബോൾട്ടാണ്. പിന്നെ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഒരു എല്ലെങ്കിയും കൂടെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോവർ കേസ് പണി കിട്ടി. അപ്പം ഈ സാധനം നമുക്ക് V3 സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല. ഇവിടെയും സ്പേസ് ഇല്ല, ഇവിടെ ഇരിക്കത്തില്ല. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെ ആ ഫോൺ ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലായിട്ട് വന്ന് തട്ടും. പിന്നെ ഈ സെൻറ്റർ പോർഷനിൽ വെക്കാൻ പറ്റത്തില്ല. അല്ല, ഇവിടെ വെക്കുവാണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് താഴെ നിന്നൊരു ഇത് കൊടുക്കേണ്ട വരും. എങ്കിൽ ഇവിടെ ഈ ഒരു പോർഷനിലും നമുക്ക് നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ സെൻഡ്യൂറോയ്ക്ക് വെക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റർ പോർഷനിലായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നൊരു ഇതാണ് 3M ഇത് വരുന്നത്. ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതേന്ന് സ്ലിപ്പാവാതെ, ഈ ഒരു പോർഷനെയൊക്കെ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. നമുക്കിവിടെ എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ കറക്റ്റായിരുന്നു, കറക്റ്റ് സ്യൂട്ടായിരുന്നു. ബട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഇതേ തട്ടും. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിനോട് ചേരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കും. എന്തായാലും നമുക്ക് വെച്ച് നോക്കിയിട്ട് കാണാം. ഓ എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ആ സ്റ്റിക്കേഴ്സ് എന്തായാലും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ലിപ്പാവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സെറ്റായില്ലെങ്കിൽ തീർന്ന്, അത് വലിയ വശപ്പുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒരു സിംഗിൾ യൂസിനെയൊക്കെ കൊള്ളത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊഴി നമ്മുടെ R5 V3 ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കാണിക്കുന്ന വൈബ്രേഷനോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അങ്ങനെ വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഇതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫോണും വെച്ച് നോക്കിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓട്ടോറോയ്സ് എന്നൊരു ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാധനം എടുത്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് മാക്സിമം നമ്മുടെ പോരായ്മകളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.